പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ പ്രവർത്തനങ്ങൾ നിരോധിച്ച കേന്ദ്ര സർക്കാർ ഉത്തരവിറക്കി. 5 വർഷത്തേക്കാണ് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. രാജ്യസുരക്ഷ, ക്രമസമാധാനം എന്നിവ കണക്കിലെടുത്താണ് നടപടി. രാജ്യമെമ്പാടുമുള്ള വ്യാപകമായ റെയ്ഡിനും നേതാക്കളെയടക്കം കസ്റ്റഡിയിൽ എടുത്തതിന് ശേഷവുമാണ് സംഘടനയെ നിരോധിച്ചിരിക്കുന്നത്. പോപ്പുലർ ഫ്രണ്ടിനെ മാത്രമല്ല, അനുബന്ധമായ 8 സംഘടനകളും നിരോധിച്ചു. റിഹാബ് ഇന്ത്യ ഫൗണ്ടേഷൻ, ക്യാമ്പസ് ഫ്രണ്ട്, എംപവർ ഇന്ത്യ ഫൗണ്ടേഷൻ, റിഹാബ് ഫൗണ്ടേഷൻ, ജൂനിയർ ഫ്രണ്ട്, ഓൾ ഇന്ത്യ ഇമാം കൗൺസിൽ, നാഷണൽ കോൺഫെഡറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷൻ, നാഷണൽ വുമൻ ഫ്രണ്ട് എന്നിവയാണ് നിരോധിച്ചത്. പോപ്പുലർ ഫ്രണ്ടിൻ്റെ രാഷ്ട്രീയ സംഘടനയായ SDPI, അതായത് സുഡാപ്പിയാണ് ഈ സംഘടനയെ നിരോധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ SDPIക്ക് പ്രവർത്തനം തുടരാം. നിയമവിരുദ്ധ പ്രവർത്തനങ്ങളുടെ പേരിലാണ് നിരോധനമെങ്കിലും പോപ്പുലർ ഫ്രണ്ടിനെ ഒരു ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചിട്ടില്ല. 42-ലേറെ സംഘടനകളാണ് കേന്ദ്രത്തിൻ്റെ നിരോധിത പട്ടികയിലുള്ളത്. 10 കൊലപാതകങ്ങളും നിരോധനത്തിന് കാരണമായി പറയുന്നുണ്ട്. ഇതിൽ 5 കേരളത്തിലെ കൊലപാതകങ്ങളാണ്. 2021 സഞ്ജിത്തിൻ്റെ കൊലപാതകം, അതേ വർഷം നടന്ന നന്ദു കൊലപാതകം, അഭിമന്യു കൊലയും, 2017 വിപിൻ കൊലപാതകവും പട്ടികയിലുണ്ട്. ഇന്നലെ അർദ്ധരാത്രിയാണ് അസാധാരണമായ ഗസറ്റ് പുറത്തിറങ്ങിയത്. 30 ദിവസത്തിനുള്ളിൽ ഈ ബന്ധപ്പെട്ട ജുഡീഷ്യൽ ഫോറം ഇത് പരിശോധിക്കും. ട്രിബ്യൂണൽ പോപ്പുലർ ഫ്രണ്ടിൻ്റെ വാദവും കേൾക്കും. അതിനുശേഷമാകും പോപ്പുലർ ഫ്രണ്ടിൻ്റെ നിരോധനത്തിൽ അന്തിമ തീരുമാനമുണ്ടാവുക. അന്താരാഷ്ട്ര ഭീകര സംഘടനകളുമായുള്ള ബന്ധം തെളിഞ്ഞതായും സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കി. ഇന്നലെയും 7 സംസ്ഥാനങ്ങളിലെ PFI കേന്ദ്രങ്ങളിൽ NIE റെയ്ഡ് നടത്തിയിരുന്നു. 2ാം ഘട്ട തെരച്ചിലാണ് ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ഗുജറാത്ത്, അസം, കർണാടകം, ഡൽഹി, മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ നടന്നത്. റെയ്ഡിൽ 170 പേരെ കസ്റ്റഡിയിലും എടുത്തു. ആദ്യം നടന്ന NIE റെയ്ഡിനെതിരെ അക്രമാസക്തമായ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കാൻ പോപ്പുലർ ഫ്രണ്ട് ആസൂത്രണം ചെയ്തിരുന്നതായും വിവരം ലഭിച്ചതിനെ തുടർന്നാണ് വീണ്ടും റെയ്ഡ് ആരംഭിച്ചതെന്നാണ് ലഭിക്കുന്ന വിവരം. കേരളമടക്കം 15 സംസ്ഥാനങ്ങളിലായിരുന്നു കേന്ദ്ര ഏജൻസികളായ NIE ED റെയ്ഡ് നടത്തിയത്. പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഓഫീസുകളും നേതാക്കളുടെ വീടുകളിലുമാണ് റെയ്ഡ് മുഴുവൻ നടന്നത്. റെയ്ഡിൽ സംഘടനയുടെ ദേശീയ നേതാക്കളടക്കം അറസ്റ്റിലാവുകയും ചെയ്തിരുന്നു. കേരളത്തിൽ നിന്ന് മാത്രം 19 നേതാക്കളാണ് അറസ്റ്റിലായത്. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ നിയമവിരുദ്ധ സംഘടനയായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിക്കുമ്പോൾ ചുമത്തുന്നത് ഗുരുതരമായ കുറ്റങ്ങളാണ്. എണ്ണി എണ്ണി പറഞ്ഞാണ് കാര്യങ്ങൾ നിരത്തുന്നത്. ഈ അസാധാരണ ഗസറ്റ് ട്രിബ്യൂണൽ പരിശോധിക്കും. ട്രിബ്യൂണലിന് മുമ്പിലെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ വിശദീകരണം പൊളിഞ്ഞാൽ ഈ സംഘടനയെ എന്നേക്കുമായി നിരോധിക്കും. ട്രൈബ്യൂണലിന് മുമ്പിൽ സംഘടനയാണ് ജയിക്കുന്നതെങ്കിൽ നിരോധനം അപ്രസക്തമാകും. കേരളം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, കർണാടക, ഡൽഹി, രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ബീഹാർ, മണിപ്പൂർ, അസം, പശ്ചിമബംഗാൾ എന്നിങ്ങനെ വിവിധ സംസ്ഥാനങ്ങളിൽ പോപ്പുലർ ഫ്രണ്ടിന് സ്വാധീനമുണ്ട്. തുടക്കത്തിൽ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ആസ്ഥാനം കേരളത്തിലായിരുന്നെങ്കിലും പിന്നീട് ആസ്ഥാനം ഡൽഹിക്ക് മാറ്റുകയായിരുന്നു. അപ്പോഴും പ്രവർത്തനത്തിൻ്റെ സ്ഥിരാകേന്ദ്രം കേരളം തന്നെയായിരുന്നു എന്നാണ് കേന്ദ്ര ഏജൻസികൾ പറയുന്നത്. കാരണം ഇതിൻ്റെ തലപ്പത്ത് കൂടുതലും മലയാളികളാണ്. കേരളം കേന്ദ്രീകരിച്ചുകൊണ്ട് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് ഭീകര പ്രവർത്തന ശൃംഖല വ്യാപിപ്പിച്ചു എന്നാണ് കേന്ദ്ര സർക്കാർ നടത്തുന്ന ഒരു വാദം. ഈ സംഘടനയിൽപ്പെടുന്ന നിരവധി ഭീകരന്മാർ കേരളത്തിൽ നിന്ന് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് ചേക്കേറി കുഴപ്പങ്ങൾ കുത്തിപ്പൊക്കുകയും ചെയ്തു എന്നാണ് ആരോപണം. പോപ്പുലർ ഫ്രണ്ടിൻ്റെ രാഷ്ട്രീയ മുഖമായ SDPIയെ, അതായത് സുഡാപ്പിയെ, നിരോധിച്ചിട്ടില്ലാത്തതിനാൽ SDPIയുടെ ജനപ്രതിനിധികൾക്ക് തുടർന്നും പാർട്ടിയുടെ പേരിൽ പ്രവർത്തിക്കാം. നിരവധി തദ്ദേശ സ്ഥാപനങ്ങളിൽ കേരളത്തിലും പുറത്തും SDPIക്ക് ജനപ്രതിനിധികളുണ്ട്. അതേസമയം RSSനെയും നിരോധിക്കണമെന്നാണ് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടത്. ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും ഒരുപോലെ എതിർക്കപ്പെടേണ്ടതാണ്. പോപ്പുലർ ഫ്രണ്ടിനെ മാത്രം നിരോധിച്ചതുകൊണ്ട് കാര്യമില്ല. അത് നിരോധിച്ചത് നന്നായി, ഇതുപോലെ RSSനെയും നിരോധിക്കേണ്ടത് തന്നെയാണെന്നാണ് രമേശ് ചെന്നിത്തല പറഞ്ഞത്.